ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദിയാണെങ്കിൽ ആകെ തലപോകഞ്ഞിരിക്കുകയാണ് പക്ഷേ യാതൊരു കാരണവശാലും താൻ ഡിവോഴ്സിന് സമ്മതിക്കില്ല അങ്ങനെ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് സുമിത്രയെ കല്യാണം കഴിച്ച് അയാൾ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് തന്നെ ഈ നവീനോട് പറയണം അപ്പം നവീനാണെങ്കിലതേ ഏതായാലും സുമിത്ര രോഹിത് തമ്മിൽ വിവാഹം നടക്കട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡിവോഴ്സിൽ നിന്നെല്ലാം പിന്മാറി കൂടി തന്നെ സിദ്ധാർത്ഥൻ സാറ് നിൻ്റെ ഒപ്പം ജീവിക്കും വേദികേ നീയേ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി അവിടെ അങ്ങനെ നമ്മുടെ വേദിക രണ്ടും കൽപ്പിച്ച് നേരെ കയറി ചെല്ലുകയാണ് വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ തലപോകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും സുമിത്രയുടെ മനസ്സ് മാറ്റണമല്ലോ എങ്ങനെയെങ്കിലും രോഹിത് സുമിത്ര കൊണ്ട് കല്യാണം നടന്നാൽ മതി എന്നാലേ വേദികയ്ക്ക് സമാധാനമാവുള്ളു അങ്ങനെ വേദിക നേരെ സുമിത്ര അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്ത് എനിക്ക് നീ പറയുന്ന ഒരു കാര്യവും കേൾക്കാനും താല്പര്യമില്ല വേദിക ഞാൻ പറയുന്നൊന്നു കേൾക്ക് അല്ല എൻ്റെത് നിന്റെ കല്യാണം മുടക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറയണേ കേട്ടു പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പാടില്ല കാരണം സുമിത്ര നീ രോഹിത്തിന് വിവാഹം കഴിക്കണം നോക്കിയേ നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചു അപ്പൊ പിന്നെന്താ സുമിത്രെ നിനക്ക് അയക്കൂടെ പെണ്ണിനും അങ്ങനൊരു കാര്യമാകാമെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം സുമിത്രെ നീ ആരുടെ മുന്നിൽ തോക്കാനായിട്ട് പാടില്ല ഈ കല്യാണം നടത്തി കാണിച്ചു കൊടുക്കണം സുമിത്രയും രോഹിത്തുമായിട്ടുള്ള വിവാഹം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണം എന്നൊക്കെ വേദിക മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് വേദിക നിന്റെ ജീവിതം ശാശ്വതമായിട്ട് പോരെ എൻ്റെ ജീവിതത്തിൽ കയറി തളയിടാനായിട്ട് അല്ല നിന്റെ ഭർത്താവ് ഡിവോഴ്സിനായിട്ട് പരക്കം മാഞ്ഞ് നടക്കുകയല്ലേ അപ്പോൾ പിന്നെ ആ ഡിവോഴ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും നിൻ്റെ ഭർത്താവിനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്ക് അതിന് ശേഷം മതി അയൽവക്കത്തെ വീട്ടിലെ പെണ്ണിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി അല്ലാതെ കൂടുതൽ കയറി തല പൊകഞ്ഞ് നീ തല പുണ്ണാക്കാനായിട്ട് നിൽക്കണ്ട നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഏ ഏർ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് വേദിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് അങ്ങനെ സിദ്ധാർത്ഥ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുക വേദിയാണെങ്കിൽ വേദികയാണെങ്കിൽ ചമ്മീന്നാർ അവസ്ഥയിൽ നേരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ സുമിത്രയുടെ ഒരു വർത്തമാനം എന്താ എനിക്കൊന്നും പറയാൻ പാടില്ലേ അല്ല സുമിത്രയ്ക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ഒരു താല്പര്യമില്ല അല്ല നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതി കൊണ്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും സുമിത്ര നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അമുള്ള അതിൽ നിന്ന് അതെനിക്ക് മനസ്സിലായതാണ് എന്നൊക്കെ വേദിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ എങ്കിൽ നീ കണ്ടോ വേദികയെ സുമിത്രയുടെ മനസ്സ് മാറും കാരണം നീയും ഞാനും ഇപ്പോൾ ഒന്നിച്ച് ജീവിച്ചിരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സുമിത്രയ്ക്കൊന്നും പറയാൻ പറ്റാത്തത് നമ്മൾ രണ്ടുപേരും ഡിവോഴ്സായി കഴിഞ്ഞാൽ ദേ ഇന്ന് കാണുന്ന സുമിത്രയായിരിക്കില്ല നീ അപ്പോൾ കാണുന്നത് സുമിത്രയുടെ തീരുമാനങ്ങൾ മാറും എന്ന് സിദ്ധാർത്ഥിങ്ങിനെ ഉറച്ച മനസ്സോടുകൂടി തന്നെ വേദികയോട് പറയുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക ആകെ പകച്ചു നിന്ന് പോവുകയാണ് ദൈവമേ ഇനിയിപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് സുമിത്രയെ കല്യാണം കഴി കല്യാണം കഴിക്കുമോ പക്ഷേ ഒരിക്കലും സമ്മതിക്കില്ല ഈ ഡിവോഴ്സിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ ഇവർ സുഖിച്ചങ്ങനെ ജീവിക്കണ്ട എന്ന് വേദികയും മനസ്സിൽ കരുതുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു കിടുകിടലിൻ വിശേഷം തന്നെയായിരിക്കും അപ്പോൾ നാളത്തെ വിശേഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി എ കെ വൈറ്റ്